ഇതെൻ്റെ വീട്ടിലുള്ള ഒരു പഴയകാല പെട്ടിയാണ് കേട്ടോ ഈ വസ്ത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പെട്ടിയാണ് വസ്ത്രങ്ങൾ മാത്രമല്ല ആഭരണങ്ങളും പിന്നെ അതുപോലെയുള്ള എന്തെങ്കിലും പൈസകളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പെട്ടിയാണ് ഇത് ഇവിടെ പറയുന്ന പേര് ഇതിന് എന്നാണ് തൃശ്ശൂർ സൈഡിൽ ഇതിന് എന്ന് പറയും പിന്നെ മലബാർ സൈഡിലൊക്കെ ആണെങ്കിൽ മുണ്ട് പെട്ടി എന്നൊക്കെ ഇതിനെ പറയും ഫുള്ള് മരം കൊണ്ടുള്ള ഒരു പെട്ടിയാണത് ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതിന് ഇതിങ്ങനെ തുറന്നാല് ഇതാണ് തുറക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പേപ്പറുകള് പണ്ട് ഇങ്ങനെ ആധാരവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കാൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് പിച്ചളയും കൊണ്ടുള്ളതൊക്കെ അന്നത്തെ പിച്ചളയും കൊണ്ട് കെട്ടിയതാണ് വെക്ക ഇതാണ് ഇതിന്റെ ശരിക്കുള്ള കളർ മരത്തിന്റെ പഴയ ഈ ടി കണ്ടാന്ന് തോന്നുന്നത് പുറത്ത് ഇങ്ങനെ കേടാതിരിക്കാൻ വേണ്ടി പെയിൻ്റൊക്കെ അടിച്ചു വെച്ചാണ് ഇതിൽ വസ്ത്രങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ വെക്കും പണ്ട് ഇതിനെ കളിയാക്കി ഇങ്ങനെ സ്ത്രീധനപ്പെട്ടിന്നൊക്കെ പറയും കാരണം കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൂണ്ടരണാണ് സാധാരണതേ ഇവിടെ ഇതിപ്പോൾ നൂറ്റാറ് കൊല്ലം ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലൊരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ അത് പ്രമാണിച്ചിട്ടാണ് ഈ പെട്ടി ഇവിടെ കൂണ്ടുവന്നത് ഇതിങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളുണ്ട് ഇതിലിങ്ങനെ കാശ് ഇട്ട് വെക്കാനും ഇതിലിങ്ങനെ ആഭരണം ഇട്ട് വെക്കാനൊക്കെ ഉള്ളതാണിത് ഇതാണ് ഇതിൻ്റെ ലോക്ക് ഇത് കൈകൊണ്ട് ഉണ്ടാക്കി എടുക്കാനാണ് ഈ സംഭവം ഇരുമ്പിൻ്റെ ലോക്കാണത് പിന്നെ ഇതിപ്പോൾ ഞാനിന്ന് പെയിന്റ് അടിക്കാൻ വേണ്ടി ഒന്ന് വൃത്തിയാക്കി വെച്ചാണ് അപ്പം അന്ന് വൃത്തിയാക്കി വെച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയൊരു കോയിൻ കിട്ടി പഴയത് ഇത് പഴയ ഒരു നയപ്പൈസയാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില നയപ്പൈസയാണിത് ഇതിലൊക്കെ കോയിൻസും പൈസ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് ഇതൊക്കെ ഇതിൽ ആഭരണവും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറിയൊരു ബാങ്ക് ലോക്കർ പോലെയൊക്കെ പണ്ട് ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇതൊരു പിച്ചളയും കൊണ്ടുള്ളത്